എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് തെലങ്കാനയിലാണ്. നമ്മളിപ്പോൾ ഹൈദരാബാദ് കഴിഞ്ഞ് നാഗ്പൂര് പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത്. നമ്മളിവിടെ എല്ലാ വണ്ടിയും ഉണ്ട് ഇവിടെ. നമ്മളിവിടെ ഒരു ഫ്രഷ് ആവാനൊക്കെ നിൽക്കുന്നതാണ്. അത് മാത്രമല്ല, ജോജൻ്റെ വണ്ടിയിൽ ടയർ പഞ്ചറായി. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. ആണിയോ, നിങ്ങൾ നോക്കി ഓടിക്കണം. എന്റെ പൊന്ന് കിളി കിളി ഇതൊക്കെ നോക്കണ്ടേ? കിളി കിടന്ന് ഉറക്കമല്ലോ. പേരൊക്കെ നോക്കണ്ടേ? കല്ലൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കണ്ടായിരുന്നോ? നാല് വണ്ടിയുടെ പണി ഏറ്റതാന്നാ പറഞ്ഞേ. നോക്കാം, നിങ്ങളാണെങ്കിലും നിർത്തണ്ടേ? വിളിക്കണ്ടേ? ആ വിളിച്ചിട്ടേ. മേഘാലയ ട്രിപ്പ് പോയപ്പോ നിങ്ങളുടെ വണ്ടിയുടെ ഇത് ടയർ പഞ്ചറായല്ലോ. ഞങ്ങള് വഴിയുള്ള ബോൾട്ട് മുഴുവൻ അങ്ങ് പറക്കുവോ? പുത്തൻ ട്രാവൽ വ്ളോഗിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാച്ചൊക്കെ ഒട്ടിച്ചു വേറൊഴിച്ച്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 66 ചെയ്തിട്ട് അത് ശരിയായില്ലായിരുന്നു. കുഴപ്പമില്ലെന്ന് തോന്നല്ലേ? ജോബിയുടെ ഷേപ്പിലുള്ള ഇതിനെ ഞങ്ങൾ ഇതിനെ കൊടപ്പാച്ചെന്നാണ് ഞങ്ങൾ കോട്ടയം ഭാഗത്ത് പ്രത്യേകം വിളിക്കുന്നത്. ഈ പാച്ചും സാധാ പാച്ചും കൂടെ അടിച്ച് ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് ഇതിപ്പോ കൊണ്ടുപോകാനുള്ള അവസ്ഥ. ഇനി അടുത്ത എങ്ങനെ വോൾട്ട് കയറ്റി വേണോ പാര കയറ്റി വേണോ തമ്പുരാൻ അറിയാം. പിന്നെ അവരുടെ ടയർ മുറുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവര് രണ്ടുകൂടെ ഈ രണ്ട് വണ്ടിയും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി എവിടെയെങ്കിലും കഞ്ഞി വെക്കാൻ സൗകര്യത്തിന് നിർത്താനും കൊണ്ടാണ്. അങ്ങനെയല്ല, അല്ല അവരവിടെ പോയി ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ അങ്ങനെ പോരെ. നല്ല വെയിലും അതെ, കഴിക്കാൻ സൗകര്യ സമയമാകുമ്പോ അങ്ങ് എന്നാ മതി. ഇപ്പഴാണെങ്കി ഈ സൈഡിൽ ഇച്ചിരി തണലുണ്ട്. ഔട്ടർ റിംഗ് റോഡ് കഴിഞ്ഞ് നമ്മള് നാഗ്പൂർ റോഡിലേ പോന്നെ. ഹൈദരാബാദ് കഴിഞ്ഞിട്ട് ഒരു ലോഡ് ചണച്ചാക്ക് പോന്നേണ്ടോ? അവരെ സൂര്യ ഇപ്പൊ വിളിച്ചായിരുന്നു. അവര് നിന്ന് പാചകം തുടങ്ങി പറഞ്ഞേ. ഉണ്ടാക്കിക്കോളാം പറയാമല്ലായിരുന്നു? ആ ഞാൻ പറഞ്ഞു ഉണ്ടാക്കിക്കോളാം പറഞ്ഞു. നാഗ്പൂരിനി 450 കിലോമീറ്റർ ഉണ്ട്. നാഗ്പൂരി എന്നാ പോന്നെ? നാഗ്പൂര് മഹാരാഷ്ട്രയാണ്. ഇനിയിപ്പോ അടുത്ത, അതായത് നമ്മള് കേരളത്തിൽ നിന്ന് പോകുന്ന കേരളം തമിഴ്നാട് ആണ്ടാണ്ട അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ നിർത്തിക്കും. ഇനി അത് ഇവിടെ നിർത്തിക്കും, ഇവിടെ നിർത്തിക്കും, ഒതുക്കിക്കും. ആ ഇനിയിപ്പം വെയിലടിക്കാനാണല്ലോ. ഞങ്ങളടുത്ത് നിങ്ങൾ തന്നെ എടുക്കുമായിരുന്നു ഉപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞായിരിക്കുന്നു ചോറൊക്കെ. നിങ്ങൾ പോകുന്നപ്പോ എന്നെ ഓർത്തോണ്ടോ പോകുന്നത്? അതൊക്കെ എടുത്തോണ്ട് പറഞ്ഞേ. നിങ്ങൾ അവിടെ നിൽക്കും, ഞങ്ങള് വേഗം സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ട് തേങ്ങ ഒക്കെ ചേരുന്ന നാളെ ഇരുത്തി. ഞാൻ വെറുതെ തേങ്ങ എടുക്കട്ടെ ചൊരണ്ടട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് PhD വരെ എടുപ്പിച്ചു. ഇതിന്റെ നീ ഇന്നലെ എന്നെ കളിയാക്കിയല്ലേ, നിനക്ക് ഇത് തന്നെ വരണം. ഇനി എങ്ങനെ ഇത് മാറി? നിങ്ങൾ ഗോതമ്പ് ദോശയാക്കുവാണെങ്കിൽ ഞാൻ മൊത്തം അരക്കാനുള്ള തേങ്ങ അരക്കുണ്ട്. അല്ല ഞങ്ങൾ അതുകൊണ്ട് ഇപ്പം പതുക്കെ അയച്ചിട്ട് പോകുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ, അന്നേരത്തേക്ക് വന്നാൽ മതിയല്ലോ. അതുകൊണ്ട് നടക്കത്തില്ല. ഇവരെ കൊണ്ടൊന്നും ഒരു തീരുമാനമല്ല, എന്റെ അടുക്കള തുറന്നാലേ തീരുമാനമാകത്തുള്ളൂ. നിങ്ങൾ പോരുമ്പോ അതൊക്കെ എടുത്തോണ്ട് പോരുന്നായിരുന്നു. ഇന്നലത്തെ കിഴങ്ങേറി ശകല ഇരിപ്പുണ്ടായിരുന്നു. വളിച്ച മണം കാരണം ഇവിടെ നിൽക്കാൻ വയ്യ. ഞാനിവിടെ ഉപ്പ് ഉണ്ടാക്കാൻ പോകും. അപ്പൊ അജീഷ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അജീഷ് ചോറും സാമ്പാറും അവിടെ വെച്ചോളും. നമുക്ക് ഉപ്പ് ഉണ്ടാക്കുക. ചേച്ചി, ഈ എന്നും ഉപ്പ്മാവ് വെച്ചാലേ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിക്കും. നമ്മൾ ഉപ്പ്മാവ് തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. അതെ, സബ്സ്ക്രൈബേഴ്സിനൊന്നും തോന്നത്തില്ല, പക്ഷെ നിനക്കൊന്നും തോന്നാതിരുന്നാ മതി. അല്ല, നമ്മള് വീട്ടിലല്ലേ വണ്ടിയല്ലാന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പൊ അവര് ഓർത്തോളും പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പ ഉപ്പ്മാവൊക്കെയാണ്. ചിക്കൻ ബിരിയാണി സാമ്പാറ് വെക്കാൻ പോയിട്ട് ഇപ്പൊ കുക്കറായിട്ട് വന്നിട്ടോ പരിപ്പില്ലെന്ന് ഞങ്ങളുടെ ഉപ്പ്മാവ് ഉണ്ടാക്കി തീരാറേ. വീട്ടിൽ പോയില്ല ആണോ? എന്നാ ക്ഷമിച്ചേക്കുന്നു, കൊണ്ടുക്കോ. ഇമോഷണൽ ഡാമേജ്. അതെ അതെ,
ഇന്നലെ നിങ്ങൾ പോയില്ലേ അവിടെ മൊത്തം ചന്ദനമരമായിരുന്നു കണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ വൈകിട്ട് വണ്ടി നിർത്തിയില്ലേ? ഒന്ന് കൂടാന്ന് വിചാരിച്ചപ്പോ ഒരു നടന്ന സംഭവം പറയട്ടെ. നമ്മുടെ അവിടുത്തെ ഒരു ഡ്രൈവറായി പെണ്ണൊക്കെ കെട്ടി ഒരു മാസം കഴിഞ്ഞ് വണ്ടിയെ പോരുക. വണ്ടിയെ പോന്നു കഴിഞ്ഞ് പത്ത് പത്തരയാക്കി ആളെ മെസ്സേജ് വാട്സാപ്പിനകത്ത് വിട്ടു. അതായത് അയാളുടെ പെണ്ണിന് ഉമ്മ ലാസ്റ്റ് ഒരു നീട്ടിയ ഒരു ഉമ്മ. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു പാർട്ടി വിളിച്ചേച്ച് പറഞ്ഞു. അതായത് മെസ്സേജ് മാറി. മെസ്സേജ് ചെന്ന ആൾ വിളിച്ചേച്ച് പറഞ്ഞു, അതെ ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നേരത്തെ തരണം, എനിക്കിതൊരു 10 മണി കഴിഞ്ഞാൽ വീട്ടിൽ കിട്ടും, അതുകൊണ്ട് നേരത്തെ തരണം എന്ന് ഈ പുള്ളിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു. മെസ്സേജ് വന്നത് രാജേഷ് ബ്രോയ്ക്ക്. കുടുംബകലഹത്തിന് അത് മതിയാണ്. അതായത് തരുന്നവരെല്ലാം നേരത്തെ തരണം, 10:30 കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മെസ്സേജ് റിട്ടേൺ മെസ്സേജ് ഏതാ ഗ്രൂപ്പിൽ ഇട്ടിരിക്കാ മറ്റേ. ദൈവമേ, ഇതിന്റെ ഇടയ്ക്ക് വേലിയാടാൻ പോവാണോ? അവിടെ കടയുണ്ടോ? ഇനി അവിടെ വീട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞില്ലേ, മെയിൻ ഡ്രൈവറെ കാണിച്ചു പോയി. മെയിൻ ഡ്രൈവറെ കാണിച്ചു വീട്ടിലാണേ. കുഞ്ഞുങ്ങളി ഉപ്പാവ് തന്നെ അല്ലാത്ത. ഇന്ന് പഞ്ചസാര വേണോ? ഏത്തപ്പഴം വേണോ? വേണ്ട. ആ എന്തെങ്കിലും കിട്ടിയാ മതി. അതെ അതെ, എല്ലാരും ലൈൻ ലൈനായിട്ട് ഇത്രയും ലൈനേ ഉള്ളോ? ബാക്കി ലൈനൊക്കെ ഇല്ലേ? അവന്റെ ലൈനെല്ലാം പോയി. നീ അത് കുറച്ച് തേങ്ങയല്ലേ ചിരണ്ടിയുള്ളൂ, ഒരു ഒരു തേങ്ങയും കൂടെ ചിരണ്ടുമായിരുന്നല്ലോ. ഇച്ചിരി കൂടെ നല്ല ഹൈലൈറ്റ് ആയേനെ ഇത്. അവരങ്ങനെ വിളിക്കും. ഒരാൾക്ക് വണ്ടിക്കകത്തോട്ട് കൊടുത്തു, ബാക്കി രണ്ടുപേര് വന്ന് മേടിച്ചോണ്ട് പോയി. ഇതെന്നെ സാമ്പാർ ഇങ്ങനെ ഇരിക്കുന്നേ മഞ്ഞ കളറില്. സാമ്പാറിന്റെ കഷ്ണം വേവിച്ചതേ ഉള്ളൂ. പരിപ്പ് കറിയുടെ മണവും. ക്യാമറമാൻ ഇഷ്ടമുള്ള സാമ്പാറായിരുന്നു കേട്ടോ. കഞ്ഞി വേണ്ടേ? കഞ്ഞി വേണം. ഇങ്ങോട്ടാ ചട്ടി മേടിക്കാൻ ഞാൻ വന്നാ. ഇങ്ങോട്ടാ ഞങ്ങൾക്കൊന്നും തരാ കഞ്ഞി നിങ്ങൾ കഴിക്കുകയല്ലേ? കഞ്ഞി ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങൾക്കുള്ള കഞ്ഞി ഉള്ള വേണേ ഇതിന്റെ കൂടെ കുടിക്കും അല്ലേ മുത്തേ? കഞ്ഞിയും തൈരും അച്ചാറും. അപ്പൊ നമ്മുടെ കാപ്പൊടിയും കഴിഞ്ഞു, ചോറും വെച്ച് സാമ്പാറും വെച്ചു. അപ്പൊ മുത്ത് വീണ്ടും ഡ്യൂട്ടിക്ക് കയറി. ഇന്നലെ നല്ലതായിട്ടൊന്നും ഇറങ്ങിയില്ല. ഇന്നലെ നന്നായിട്ട് ഇറങ്ങി, കുറച്ച് ചവിട്ടുണ്ടായിരുന്നു. എവിടെ ചവിട്ടുണ്ടായിരുന്നു? പിന്നെ വണ്ടിയുടേതായിട്ടല്ല, അച്ഛനോട് ചവിട്ടായിരുന്നു. കുഞ്ഞിക്കിളിയുടെ ചവിട്ടുണ്ടായിരുന്നു. അത് ശരിയായിരുന്നു, അത് ഞാനും കണ്ടായിരുന്നു. ആ കുഞ്ഞിക്കിളി ഒരു കാലെടുത്ത് എന്റെ മേത്തോട്ട് വെക്കും, ഒരു കൈയും കൂടെ എടുത്ത് കഴുത്തേലൂടെ പിടിക്കും. അത് ഞാനൊന്ന് മാറ്റി വെക്കുമ്പോ അവള് വീണ്ടും തിരിഞ്ഞെടുത്ത് രണ്ടു കാലും കൂടെ എടുത്ത് മുകളിലോട്ട് വെക്കും. പിന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് റോഡിനെക്കാട്ടും ഇച്ചിരി നല്ല റോഡാണ് ഇങ്ങോട്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒന്ന് റീടയർ ചെയ്തിട്ടുണ്ട്. മൈലേജ് ഒക്കെ നോക്കി ഓടിച്ചോണം കേട്ടോ ഡ്രൈവറെ. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, പോച്ചമ്പള്ളി എക്സ്പ്രസ് വേ ലിമിറ്റഡ്, മനോഹരാബാദ് ടോൾ പ്ലാസ. ഇവിടെ 575 രൂപ കണ്ട. നമ്മളെ പോകുന്ന റൂട്ട് പറഞ്ഞില്ല കേട്ടോ. അതെ, ശ്രീനഗർ റൂട്ട് ആയത്. ഇതേ 2597 കിലോമീറ്റർ. ബോഗണ്ണല്ലോ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കുറെ പച്ചപ്പുണ്ടല്ലോ. നമ്മളിപ്പോ NH 44 കൂടെ പോകുന്നല്ലേ, കന്യാകുമാരി ശ്രീനഗർ നാഷണൽ ഹൈവേയിലൂടെ. ഇതല്ലാതെ നെൽകൃഷി ഇഷ്ടം പോലെ, അതെ. അതുകൊണ്ട് നല്ല പച്ചപ്പം തോന്നുന്നു നമുക്ക് ഇവിടെ. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഏതൊക്കെ നദിയായിരുന്നു കണ്ടേ? കൃഷ്ണ നദി കണ്ടു, കൃഷ്ണ കണ്ടു, തുംഗഭദ്ര കണ്ടു. ആ അപ്പൊ അവിടെയൊക്കെ ഡാം കാണും. അവിടുന്ന് ഇതിപ്പം പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് വിട്ടേക്കുന്നതായിരിക്കും, വെള്ളം തുറന്ന് വിട്ടേക്കുന്നത്. നെല്ല ഇതുണ്ടോ? നെല്ല് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ? ഉണങ്ങാനായിട്ട് ഇട്ടേക്കുന്ന. ഇതാരാ പോന്നെ? ആ ജോബിയാ പോന്നെ. ഇനി അങ്ങോട്ട് പോകുമ്പോഴേ ഓരോരോ നദികളൊക്കെ നമുക്ക് ഇനിയും കാണാം അല്ലേ. ഇനിയുള്ളത് മറ്റേ നമ്മൾ ഗംഗാനദി കാണുമല്ലേ അങ്ങോട്ട് ചെല്ലുമ്പോ. ഗംഗ നമ്മൾ പോകുന്ന വഴി കാണും.
യമുന നമ്മൾ ക്രോസ് ചെയ്യും. യമുന നദിയല്ല കേട്ടോ, നർമ്മദയാണ് ക്രോസ് ചെയ്യുന്നത്. നർമ്മദ നമ്മളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു നദിയും കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്, ഗോദാവരി നദി. നമ്മുടെ ലക്നൗ യാത്രയിലെ നമ്മളിപ്പം കേരളത്തിൽ നിന്ന് പോന്നിട്ട് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശും പിന്നിട്ട് ഇപ്പം തെലുങ്കാനയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വൈകുന്നേരത്തോടുകൂടി നമ്മൾ ചിലപ്പം മഹാരാഷ്ട്രയിലേക്ക് കയറും. കഴിഞ്ഞ ട്രിപ്പ് വരെ നമ്മൾ പോകുമ്പോൾ വൈകുന്നേരമൊക്കെ ചെറിയൊരു തണുപ്പ് ചില സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ഇത്തവണ ഇനി അതൊട്ടും പ്രതീക്ഷിക്കുന്നു, എല്ലായിടത്തും ചൂടാ. എന്നാണെങ്കിലും ഫാമിലി ട്രിപ്പ് പോകുന്ന സമയം കൊള്ളാം അല്ലേ മുത്തേ? ഈ ട്രിപ്പേ ഫുള്ള് ചൂടും പൊടിയും. ഈ കഴിഞ്ഞ ദിവസം സൺസ്ക്രീൻ തേച്ച് വെച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് വന്നപ്പോ സൺസ്ക്രീൻ നിറച്ച് മണ്ണ്, മുഖത്ത് ഫുള്ള് പൊടിയായിട്ട് കൊഴഞ്ഞിരുന്നു. ആ കാറ്റിനൂടെ പൊടിയും കൂടെ വന്നിട്ട് ഫുള്ള് മണ്ണായിരുന്നു. കാറ്റിന്റെ കാര്യം പറയുമ്പോ മൊത്തം ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പേ മേഘാലയ പോയിട്ട് തിരിച്ചു വന്നപ്പോ വെസ്റ്റ് ബംഗാൾ വന്നു, മഴയും ഭയങ്കര മഴയും ചുഴലിക്കാറ്റ് പോലത്തെ കാറ്റും കണ്ടില്ലായിരുന്നു. അപ്പൊ അത് മൊത്തം പൊടി അങ്ങോട്ട് പറന്നു. ഞങ്ങൾ ആ വെളി കുക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു, മൊത്തം മേത്തും തലയിലും എല്ലാം മണ്ണായിരുന്നു. മറ്റേ ലഡാക്ക് പോയില്ലേ അന്ന് ഓർക്കുന്നില്ല? രാജസ്ഥാനിൽ ഇന്നലെ ഇങ്ങനെ ഓടിക്കുമ്പോ രാത്രി ഇങ്ങനെ പൊടിക്കാറ്റ് വന്നിട്ട് വഴി കാണാണ്ട് ഇങ്ങനെ വന്നത്, പക്ഷെ അത് നല്ല രസമായിരുന്നു അതിലൂടെ ഓടിക്കാൻ. അതൊക്കെ പൊടിക്കാറ്റ് വന്നപ്പോ നമ്മള് വണ്ടിക്കകത്തായിരുന്നു. ഈ കൽക്കട്ട വെച്ച അങ്ങനെ അല്ലായിരുന്നു, വണ്ടിയുടെ വെളിയിൽ നിൽക്കുകയല്ലായിരുന്നു. അന്നേരം ഈ സാധനമെല്ലാം എടുത്തു വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴല്ലേ മൊത്തം പൊടിക്കകത്ത് കുളിച്ചു. പിറ്റേ ദിവസം ഒന്ന് കുളിച്ചു കഴിഞ്ഞിട്ടും പണ്ടങ്ങാണ്ട് വെച്ചാ ഇപ്പൊ അമ്പലം പോലെ എന്തോ കെട്ടി വെച്ചിട്ടു. മുമ്പേ അപ്പുറത്തൊരുടെ ഇതുപോലെ ഉണ്ടായിരുന്നു, അവിടെ കല്ല് കീറി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വേലിക്കല്ലേ, ആ അതുപോലെ കീറി കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, രാജാവ് കുതിരപ്പുറത്ത് നിൽക്കുന്നു. ശിവജി എന്തോന്ന്, ശിവജി അതാ ഉണങ്ങാൻ ഇട്ടേക്കുന്ന. എന്നാന്ന് മനസ്സിലായോ? പരിപ്പല്ല, ചോളം. ഇത് ഒരു ടോൾ പ്ലാസയാണ്, മേൽക്കൂര ഒന്നുമില്ല. ഈ തീ വെയില തനാത്തിരിക്കുന്നവരെ സമ്മതിക്കണം. പിക്നൂർ ടോൾ പ്ലാസ. രണ്ട് വണ്ടി പാസ്സായി തൊട്ട് പറയാ രണ്ടെണ്ണം കൂടെ. അവിടെ ഷെഡൊക്കെ ഉണ്ടായിരുന്നു, അതായത് വണ്ടി വല്ലതും ഇടിച്ച് കളഞ്ഞാണോ എന്ന് അറിയത്തില്ല. അവിടെ എല്ലാം പൊളിഞ്ഞു പറഞ്ഞ് കിടപ്പുണ്ട്. നമുക്കിട്ട് നല്ല ഉറക്കമാണോ? ആവിയൊക്കെ ആയതുകൊണ്ടേ അടുത്തായിരിക്കും. ഓ ഡ്രൈവർ കൊച്ചിനെ കൊണ്ട് വന്നോണ്ട് അധികം വണ്ടി ഒന്നും ഓടിച്ചില്ല, ചങ്ങല ഓടിച്ചു. കൊച്ചു വഴക്കാ. ഈ ചോള ഉണങ്ങുന്നതൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങളെ കാണിക്കാനായിട്ട് നിർത്തിയതാ. നീ കണ്ടില്ലെന്ന് പറഞ്ഞേക്കില്ല. ഇത് വണ്ടി ഇതിപ്പോ ഇട്ടേക്കുന്നോണ്ട് ഇതുവഴി വണ്ടി വരത്തില്ല. മെയിൻ റോഡ് അതല്ലേ ഇത്, സർവീസ് റോഡ് പോലെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ട്രക്ക് പാർക്കിങ്ങിനും ഒക്കെ ഉള്ള സ്ഥലമായത്. അപ്പൊ ഇതിലെ ഇപ്പൊ അങ്ങനെ വണ്ടി വരത്തില്ല. എന്തോ ഏരിയ ഉണ്ട് കേട്ടോ, അവിടെ വരെ ഉണ്ട്. നമ്മള് പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ചോളം വെട്ടുന്നുണ്ടായിരുന്നു അവിടെ. ഇനി നമുക്ക് വേറെ ഇടത്ത് ഇറങ്ങി, വെയില് കാരണം ഒരിടത്ത് ഇറങ്ങാൻ തോന്നുന്നില്ല. ഈ ചേച്ചി ഇതിന് കാവലിരിക്കുന്നതാണോ? ആ ചേച്ചി ഇവിടെ ഇത് ഇനി കാവലിരിക്കുന്നു. നമ്മളെ പോലുള്ള ഓരോരുത്തരൊക്കെ ഇതിൽ വന്ന് ഇറക്കിക്കൊണ്ട് വരും. ഇനി ചില ഈ കാക്ക ഇങ്ങനെ പക്ഷികളൊക്കെ വരുമല്ലോ. ഇത് ഉണങ്ങാനായിട്ട് ഇട്ടേക്കല്ലേ. അപ്പൊ ഇതൊക്കെ ഉണങ്ങി പൊടിച്ചാണ് നമ്മുടെ ഇവിടെ വീട്ടിൽ പാക്കറ്റുകളിൽ എത്തുന്നത്, ചോളപ്പൊടി. ചോളപ്പൊടി അന്നം അക്ക നമ്മളോട് ചോറും ഉണ്ടോ എന്നൊക്കെയാ ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് ഇല്ലാന്ന് പറഞ്ഞു. ബൈ. ഇതുണ്ട് ഈ ഈ ബിൽഡിംഗ് ഉണ്ട്, ഇത് ടോയ്ലറ്റ് ബ്ലോക്കാ. അപ്പോൾ ഇത് ഈ തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഇങ്ങനെ ഹൈവേ സൈഡിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നോക്കാൻ ഇവിടെ ആളുണ്ട്, ഇതുകൊണ്ട് ഒരു അണ്ണം നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ വന്നാൽ കുളിക്കുന്നു. അപ്പോൾ നമുക്കിനി വൈകുന്നേരം എവിടെയെങ്കിലും നോക്കാം, ഇങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുളിച്ചിട്ട് വന്നു. അപ്പം പോരുന്നോ ഞങ്ങളുടെ കൂടെ? പോരുന്നോ ഞങ്ങളുടെ കൂടെ?
ബാമ്പിക്കുട്ടി അതേലോ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഏട്ടൻ അടുത്തിരിക്കുന്നോണ്ട് കുഴപ്പമില്ല, എല്ലാം വേണ്ടതും പറഞ്ഞു തന്നോളൂ. അതാ ഒരു ടെൻഷൻ. അയനാ അടുത്തിരിക്കുന്നോണ്ടോ? ആർക്ക് ടെൻഷൻ? എനിക്ക്. അയന്തിനാ? അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കത്തില്ലേ. ബാമ്പിക്കുട്ടി ആരാ വണ്ടി ഓടിക്കുന്ന നോക്കിയേ. ആ ആരാ നോക്കിയേ? ആരാ ഓടിക്കുന്നേ? ഇതുണ്ട് ഇങ്ങോട്ട് നോക്കിയേ. അത് നോക്കാനാ വേണ്ട. അതെ ആ ഗിയർ ഊരി എടുക്കാനുള്ളതല്ല കേട്ടോ, അതുകൊണ്ട് അത് ചെറിയ മയത്തിലൊക്കെ പിടിച്ചാൽ മതി. ഇവിടെ ഇവിടെ ഗോശാല ഉണ്ടെന്ന് തോന്നുന്നു. ആ റോഡ് ചെരിച്ചാ ഉണ്ടാക്കി വെക്കുന്നത്. ഇതല്ലേ ചെരുവാ? ആ എഞ്ചിനീയർമാര് ശരിയല്ലേ? റോഡിന്റെ ചെരിവ് കാരണം ശരിക്കും പറഞ്ഞാൽ ചീറിങ് ഉള്ളതുകൊണ്ട് ചീറിങ്ങ വലത്തി പിടിച്ചായിരിക്കുന്നു വണ്ടി. അങ്ങോട്ട് ചായുമ്പോ അല്ലേ? ചായുമ്പോ അതെ അതെ. അമ്മ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന കാണാൻ കഴിയില്ല, എന്നിട്ട് കൊച്ചു കണ്ണു കൊത്തി പിടിക്കാം. അല്ല രാമക്കുട്ടി, രാമക്കുട്ടിയെ ഇത് കണ്ടോ, സൂര്യമ്മ വണ്ടി ഓടിക്കുന്നുണ്ടോ, ലോറി ഓടിക്കുന്നുണ്ടോ? ലോ 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 നോ നോ അതൊന്നും കാണാൻ ഇവിടെ സമയമില്ല. കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് ഒരു മൂന്നാല് മണിക്കൂർ ഇരുന്ന് ഓടിച്ചോ, അപ്പൊ നല്ല ക്ലിയർ ആവും. ആ ഒരു പ്രതീക്ഷയിലാ വന്ന് കേറിയത് കൊച്ചിനെ ഉറക്കാനായിട്ട്. കൊച്ചിനെ ഉറക്കി ഉറക്കി സൂര്യ കിടന്ന് ഉറങ്ങിപ്പോയി. അത് ശരി, പറിച്ചെടുക്കരുത് കേട്ടോ, ചുമ്മാ പറഞ്ഞ. അത് ഊരി എടുക്കാൻ വേണ്ടിട്ടല്ലേ ഇതിട്ട് ഇളക്കുന്നത്, ഗിയർ മാറി കൊടുക്കുന്ന. മറ്റേ സിനിമ കാണുന്നല്ലേ? സിനിമയല്ല, പണ്ടൊരു കഥ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ. അതൊരു ആ കഥ അറിയത്തില്ലേ? ഇങ്ങോട്ട് ഒതുക്കിയോ, ഇവിടെ ഒതുക്കിക്കോ, അങ്ങ് പോണമെന്നില്ല, ഇവിടെ ഒതുക്കിയിട്ടാ മതി. ചെക്കോശിപ്പാന്ന് അറിയാലോ, ഇന്നലെയൊക്കെ പോയല്ലേ. അപ്പൊ പെർമിറ്റ് ഒക്കെ എടുത്ത് ചെക്കോശി പോട്ടോ. ചെക്കോശി പോയിട്ടോ? പെർമിറ്റ് എടുത്തില്ല. ആ ചെക്കോശി പോകാൻ പറ്റോ? ആണോ? കയറുന്ന ഹിന്ദി അറിയില്ല. അവർക്ക് മനസ്സിലായില്ല എന്നാ റോപ്പ്. അത് മതി, അങ്ങനെ പോയാണ് പഠിക്കുന്നത്. ഇപ്പം ഭാഷ ഒന്നും അറിയണമെന്നൊന്നുമില്ല. അപ്പൊ നമ്മള് കാര്യം മനസ്സിലായി, അതാ അതുകൊണ്ട് അവർക്ക് മനസ്സിലായി. അതാ പൊക്കോളാൻ പറഞ്ഞേ. അത് അത് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടപ്പോഴേ അവര് ആണോ? ആ ചെക്കോശ അവിടെ അന്ന് മനസ്സിലായില്ലേ. അല്ലെങ്കിലേ എളുപ്പം ഉണ്ടായിരുന്നു ആ വണ്ടി വെച്ചാൽ. നമ്മള് കെട്ടിയേക്കുന്ന കയറില്ലേ, അത് തൊട്ട് കാണിച്ചാ മതിയായിരുന്നു. ഇതാ സാധനം പറയണോ? ആ എന്നാ ചോദിക്കുന്നു, മറ്റേ വണ്ടിയുടെ കാര്യമായിരിക്കും ചോദിച്ചേ. ആ 66-ന്റെ കാര്യമാണ് ചോദിച്ചേ എനിക്ക് തോന്നുന്നു. ആഹാ, ഒരാൾ കിടക്കുന്ന നോക്കിയേ, പോണെന്ന് നോക്കിക്കൊണ്ട്. ആഘോഷമായിട്ട് ഉറുമ്പ് കാണുക അല്ലേ? ഉറുമ്പോ? ഉറുമ്പ്, ഉറുമ്പിന്റെ കാർട്ടൂൺ കാണുക. ആ ശരി, നിങ്ങൾ വന്നപ്പം അമ്മ കാണണമെന്നും പറഞ്ഞ് കേറി വന്ന, പിന്നെ ഞാൻ ഉറുമ്പെന്നും പറഞ്ഞ് വെച്ചു കൊടുത്തോണ്ട് അറങ്ങാതെ അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സൂര്യക്ക് വണ്ടി ഓടി നടക്കുകയല്ല. വെൽക്കം ടു കാമറഡി മുനിസിപ്പൽ കൗൺസിൽ കാമറഡി. അതുകൊണ്ട് ആ വണ്ടി കണ്ടോ, അവിടെ വന്ന് ഇടിച്ചാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ആ റോഡ് ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. അതേ ആ സാധനം കണ്ടോ, അതെന്നാന്നുണ്ടോ? അതന്നെ ക്രഷറിൻ്റെ സാധനമാണോ? ആ ക്രഷറിൻ്റെ ആണോ, എന്തായാലും ആയിരിക്കും ടാങ്ക്. അത് സൂര്യ അത് ഇനി അരി പൊടിക്കുന്നതാണോ അത്? ആ എണ്ണയാട്ടുന്നല്ല, അരി പൊടിക്കുന്നതാണെന്ന് തോന്നുന്നു. അരി പൊടിക്കുന്നില്ല. പോട്ടെ പോട്ടെ പോട്ടെ, മറ്റൊരങ്ങ് പോയി പറപ്പിച്ചു വിട്. ഇതാണ് ഇന്നലെ പറഞ്ഞ ഏട്ടനടുത്തിരുന്ന എനിക്ക് ഭയങ്കര ഓടിക്കാൻ. ഞാൻ അതിലോട്ട് പോക്കോളാം, ഞാൻ ഇരിക്കുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല. എന്ത് സ്നേഹത്തോടു കൂടി അടുത്തിരുന്ന് പറഞ്ഞു തരുന്ന നോക്കിയേ, ഒരു ടെൻഷനും വെപ്രാളും ഒക്കെ. അവരങ്ങ് പോയി. ആ പറപ്പിച്ചു വിടുവാപ്പാ. 25 ലോഡോ? 25 ടണ്ണ്. ഞാൻ പറഞ്ഞത് 25 ടണ്ണ് അല്ല, 25 ലോഡെന്ന് പറഞ്ഞപ്പോ. അതെ, ആ ഈ കയറും കയറ്റി വന്ന് ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞ് വണ്ടി പോകുന്ന കണ്ടായിരുന്നോ? ആ അതുപോലെ വരണം. ആ അതുപോലെ വരണം വണ്ടി. ആ ഇത് അരിമില്ലാന്ന് തോന്നുന്നു. ആ അതെ, ഗോഡോണാ, ഗോഡോൺ ഗോഡോണാ. അത് മൊത്തം ഉമിയാ കേട്ടോ അതിന്റെ പുറകെ കിടക്കുന്നത്.
എങ്ങനെ സൂര്യ വണ്ടി വന്നിട്ട് എങ്ങനെ ഉണ്ട്? നല്ല സുഖം ആണോ? ചൂടുണ്ട്, പക്ഷെ ആദ്യത്തെ ഇതായതുകൊണ്ട് എല്ലാം നല്ലൊരു ഇതായിട്ട് തോന്നുന്നു. ആണോ? അങ്ങനെയാണെ പിന്നെ ഒരു കാര്യം ചെയ്യാലോ, ഈ പിള്ളേരെ നമുക്ക് അവിടെ അങ്ങനെ ഹോസ്പിറ്റലാക്കിയാലോ. അതിനാ ഒരു വണ്ടി, പിന്നെ ഞങ്ങള് പോകുന്ന പോലെ ഒരു വണ്ടിയിൽ അങ്ങ് പോകാലോ, സ്ഥലങ്ങൾ കാണാലോ. ആ അത് ശരി. എന്നാ പിന്നെ കുറച്ച് അതെ, അതുകൊണ്ട് നല്ലതാ, പെട്ടെന്ന് പഠിക്കാൻ എളുപ്പമുണ്ട്. എന്നറിയോ, എപ്പോഴും ഗിയർ മാറാം. ഏണ്ടോ, കുറച്ച് ദൂരം ഇറക്കം, പിന്നെ ചെറിയ കയറ്റം, വീണ്ടും ഇറക്കം, അങ്ങനെയൊക്കെ തന്നെ. ഗിയർ എല്ലാം മാറി മാറി പ്രാക്ടീസ് ചെയ്യുക. അതെ അതെ, എനിക്കിപ്പോ നമ്മുടെ വണ്ടിയിലേക്ക് പോണം. ആ ഉച്ചയായിട്ട് ഇപ്പൊ പോണം, അടുത്ത അവിടെ പോയി വീഡിയോ എടുക്കണ്ട. ആ വണ്ടിയെ പോയിട്ട് ഇതിപ്പോ നിങ്ങളെ വണ്ടിയെ കയറുകയും ചെയ്തു, ബാക്കി വണ്ടികളെല്ലാം പോവുകയും ചെയ്തു. ഞാൻ ഗിയർ മാറിയാ മതിയോ, നമുക്ക് പെട്ടെന്ന് പോവാല്ലേ, കേട്ടേ എല്ലാം കൂടെ പറ്റുന്നില്ല. ആ ഇവിടെ അതിന്റെ പുറകിൽ നിർത്തിക്കാതെ, അവരവിടെ നിർത്തിയിട്ടുണ്ട്. ആ അവരവിടെ നിർത്തിയോണ്ടല്ലോ പിടിച്ചു തന്നെ. ദാമുകിട്ട് വരുന്നോ? ദാമുകിട്ട് എന്റെ കൂടെ വരുന്നോ? ചേച്ചയുടെ അടുത്ത് വരുന്നോ? ഞാൻ പോവാട്ടോ. സൂര്യമാടായിരുന്നു ഇത്ര നേരം ഓടിച്ചേ? ആ സൂര്യായിരുന്നു ഓടിച്ചേ. ഞാൻ ഈ മുത്തനോട് പറഞ്ഞേ കുറച്ചേരം ഞാൻ ഓടിക്കാന്ന്, സമ്മതിക്കില്ല, ഞാൻ തന്നെ ഓടിച്ചോളാന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഞാനാ ഓടിച്ചേ, 10 മണി തൊട്ട് 3:30 വരെ ഞാനാ ഓടിച്ചേ. ആ 10 മണി തൊട്ട് വെളുപ്പിനെ 3:30 വരെ. 10 മണിയല്ല, 11 മണി തൊട്ട്. 11 മണി ഒന്നുമല്ല, 10:30 ആയി കാണും. എന്നാ 10:30, അരമണിക്കൂറൂടെ കുറച്ചു കൊടുത്തു. നമ്മളിപ്പോഴേ കടന്നു പോകുന്ന സ്ഥലമല്ലേ കാമറെഡി എന്ന് പറഞ്ഞേ. അപ്പൊ ആ കാമറെഡിയിലെ ഗ്രാമങ്ങളില ഈ തെലുങ്കാനയിലെ ഏറ്റവും കൂടുതൽ കോഴി ഫാമുകളുള്ളത്. എന്തോ ഒരു കോഴികൾ കാണുമല്ലേ. അതന്നെയല്ലേ, ഇവിടെ ചിക്കൻ ഇവര് ഒരുപാട് കഴിക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് അതൊക്കെ എന്ത് ചിക്കനാന്ന്? ചിക്കൻ ബിരിയാണിക്ക് എരിവ. ഇന്നലെ നമ്മള് അവിടുന്ന് കറി കഴിച്ചിട്ടേ ഭയങ്കര എരിവ. ഇന്നലത്തെ എരിച്ചില് മാറിയ രാവിലെ ഉപ്പുമാവ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എരിച്ചില് മാറിയത്. ഒരു എരിച്ചിലായിരുന്നു ആ കറി കഴിച്ചിട്ട്. ഉപ്പുമാവിന്റെ കൂടെ ഏത്തപ്പഴം കൂടെ ഇല്ലായിരുന്നു, അതാ എരിച്ചില് മാറിയത്. അതെ അതെ. എന്നാണല്ലേ ഈ NH 44 കൊറേ ഫ്ലൈ ഓവറുകൾ പണിയുന്നുണ്ട്. ഒത്തിരി പഴയ ഹൈവേ അല്ലേ. ശരിക്കും മുത്തേ, നമ്മള് ഈ പോകുന്ന ഹൈവേ ഇപ്പം കന്യാകുമാരി ശ്രീനഗറാണ് NH 44 എന്ന് പറയുന്നത്. പക്ഷെ ഈ റോഡ് നേരത്തെ കന്യാകുമാരി വാരണാസി ആയിരുന്നു. അതായത് ആ അതായത് NH 7 ആയിരുന്നു. അതിപ്പോ NH 44 ആക്കിയാണ് അത് ശ്രീനഗറിലേക്ക് ആക്കിയത്. ഈ കാമറഡി എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയെ ആശ്രയിച്ച് ഇവിടെയുള്ളവർ കൂടുതലും ജീവിക്കുന്നത്. ഇഷ്ടംപോലെ പഞ്ചസാരയും ശർക്കരയും പിന്നെ നെല്ലും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കൃഷികളുണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് ടെക്സ്റ്റൈൽസ് വ്യാപാര കേന്ദ്രങ്ങളുണ്ട്. ചോള ഈ വിളവെടുക്കുന്ന സീസണിൽ വരുമ്പോ ഈ റോഡ് സൈഡിൽ കൂടെ ഇഷ്ടംപോലെ ഉണങ്ങാനിട്ടേക്കുന്നതാണ്. മുമ്പേ നമ്മള് കണ്ട പോലെ എന്നാ സാധനം അല്ലേ, അതെന്താണോ, എന്തോ സംഭവങ്ങളാണ്, മിഷനറികളാണ്. ഇനി കിലോമീറ്ററുകളെ കിടക്കുക, നമുക്കൊരു 1200 കിലോമീറ്റർ കൂടെ ഇനിയും ഉണ്ട്. അതല്ല യുക്കാലിയ, യുക്കാലി തോട്ടവാ. ആ ഇത് വെച്ചാ വെള്ളം ആ ഏരിയയിലെല്ലാം വെള്ളം പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വയ്ക്കാൻ അനുമതിയില്ല. ആ നോക്കിയേ, നല്ല രസമല്ലേ, ഒരേ ലെവലിലെ, ഒരേ ലൈനിലെ. ഇതൊട്ടും വണ്ണം ഇല്ലല്ലേ, കയ്യാൻ തോന്നുന്നു. ഇത് കുറച്ച് കഴിയും പെട്ടെന്ന്, ആ കുറ്റിയെന്ന് തന്നെ വീണ്ടും കിളക്കും. ആണോ? ആ ഈ HR എന്തിന്റെ നമ്പർ പ്ലേറ്റാ? HR ഹരിയാന, ഇത് UP ഉത്തർപ്രദേശ് മഞ്ചിപ്പ റിസർവ് ഫോറസ്റ്റ്. ഇവിടുത്തെ വനങ്ങളൊക്കെ ഇതുപോലെ, നമ്മുടെ അടുത്ത വനങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര മരങ്ങളും അങ്ങനെയൊക്കെയല്ലേ, പൊക്കമുള്ള മരങ്ങളും നിബിഡ വനങ്ങളും. അതെ, ഇതേ നല്ലൊരു ഇറക്കാട്ടോ. നല്ലൊരു ഇതങ്ങ.
നമ്മളെ മഴക്കാലമൊക്കെ കഴിഞ്ഞു വരണം, ഇവിടെ ഒക്കെ കാണാൻ രസം. നല്ല പച്ചപ്പൊക്കെ ആയിട്ടേ മരങ്ങളൊക്കെ നല്ല രസമാണ്. വെൽക്കം ടു നിസാമാബാദ് ഡിസ്ട്രിക്ട്. ഈ തെലുങ്കാനയിലെയൊക്കെ മെയിൻ ഭാഷ എന്ന് പറയുന്നത് തെലുങ്ക്, ഉറുദു, ഹിന്ദിയാണ്. പക്ഷേ ഹിന്ദി അധികം ഇംഗ്ലീഷ് മിക്കവാറും ഉള്ളവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഹിന്ദി അറിയാവുന്നതിനെക്കാട്ടിലും ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് കൂടുതലും. ഈ നിസാമാബാദിലും ഇഷ്ടംപോലെ കൃഷികളുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. ഇത് കണ്ടോ കുഞ്ഞുങ്ങൾ, ഇത് ഒരു ധാബയാണ്. ലോറിക്കാർ മൊത്തം ഫുഡ് കഴിക്കാനൊക്കെ കയറിയേക്കുന്ന, കുളിക്കാനും ഒക്കെ ആയിട്ട്. നിസാമാബാദിനെ നിസാമുകളുടെ നഗരം എന്നും വിളിക്കാറുണ്ട്. ഈ നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലാണ് ഗോദാവരി നദി ഇതുവഴി ഒഴുകുന്നുണ്ട്. അപ്പോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഗോദാവരി നദിയും കൂടെ കാണാം. ഈ പ്രാവശ്യം ഒത്തിരി നദികൾ കണ്ടു. അവിടെ എന്തോ സാധനം ലോഡ് കയറ്റുന്നുണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. ഇത് നമ്മളെ വഴി കാണില്ലേ, ചോളം കാണത്തില്ലേ? മറ്റേ ആ ചോളമല്ലേ, മുമ്പേ കണ്ട ചോളമല്ലേ, ഇത് വേറെ മില്ലറ്റിൻ്റെ വേറെ റൈറ്റും. ഇത് നമ്മളെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഇതുണ്ട്, ഇത് ഉണങ്ങാനിട്ടേക്കുന്ന ഇത് കാണിക്കാവേ, വലുത് കാണിക്കാം, വേറെ കാണിക്കാം. ഇത് പച്ച അല്ല, പച്ച ഞാൻ കാണിക്കാൻ പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ കാണിക്കാം. ഇതുണ്ടോ, ഇത് ഉണങ്ങിയതാ. ഇനി ഇതിനകത്ത് നിന്ന് അരി എടുക്കണതിൻ്റെ ഉണ്ടോ, ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയേ. ഇതുണ്ട്, ഇത് പുറത്തൊരു കറുത്ത തൊലിയുണ്ട്. ഇതുണ്ട്, ഇത് ഉണ്ടോ, അതൊരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അത് ശിവക്ഷേത്രമാണ്. ഇത് നമ്മുടെ വിവേകാനന്ദ സ്വാമികളും. ഇത് ശിവജിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതുണ്ട്, ആ കാണുന്നത് ഫയർ സ്റ്റേഷനാണ്. ആ അതന്നെ. ഇതുകൊണ്ട് ഇത് തൊട്ടടുത്ത് തന്നെ ഇതേ നെല്ല് ഉണങ്ങുന്നുണ്ട്. ഇതേ ഒരു വണ്ടിയെ ലോഡ് കയറ്റുന്നുണ്ട്, ചാക്കിനകത്ത് കയറ്റിയത്. ഹിന്ദി മലവ. വെയിലിത് മതിയോ ചൂടൊക്കെ? എൻ്റെ പൊന്നോ, ഇത്രയും ചൂട് മതിയോന്ന്, ഇത്രയും വേണ്ടായിരുന്നല്ലേ. അതെ, മറ്റേ വണ്ടി മുന്നല് ഒതുക്കിയിട്ടുണ്ട്. ആണോ, ചോറിനുണ്ടേ? ചോറിനുണ്ടോ? ഒത്തിരി വിശക്കുന്നു. അതെ, വണ്ടി എടുത്ത് വിട്ടോ, പറപ്പിച്ചു വിട്ടോ. മുത്തേ, നമ്മുടെ മെയിൻ ഡ്രൈവർ ഇച്ചിരി ഉഴപ്പാ, മുത്ത ഓടിക്കാൻ തുടങ്ങിയ പിന്നെ കേട്ടോ. കിടക്കുന്നോ? ദൈവമേ, ഇങ്ങനെ പറയല്ലേ. ഞാൻ ഓടിക്കാന്ന് ഞാൻ പറഞ്ഞാണോ? അന്നേരം എനിക്ക് തരത്തില്ല. ഇന്നലെ പകല് മൊത്തം ഞാൻ അങ്ങോട്ട് ഓടിച്ചത്. ഓടിച്ചായിരുന്നോ ഇന്നലെയോ? ഇന്നലെ കുറച്ച് നേരം ഓടിച്ചേ, ആ രാവിലെ തൊട്ടൊരു ഉച്ച വരെ ഓടിച്ചേ, അത് കഴിഞ്ഞാ ഓടിച്ചു. പിന്നെ ഞാനേ ഇന്നലെ ഓടിച്ചോ മൊത്തം? ഇന്നലത്തെ കണക്കെടുത്താ കിലോമീറ്റർ കൂടുതൽ ഓടിച്ചാ ഞാനായിരിക്കും. രാത്രിക്കാ, പകല് വണ്ടി അധികം ഓടിയില്ല. നമ്മൾ ഈ വീഡിയോ എടുത്ത് നിന്നൊക്കെയാ ചെയ്തത്. അതിപ്പം ഞങ്ങളുടെ കുഴപ്പമില്ല. ആ രാത്രിക്കാ വണ്ടി കൂടുതൽ ഓടിയെത്തിയത്. അവരെ നമ്മളെക്കാട്ടിൽ ഒരു 10-15 കിലോമീറ്റർ മുന്നല്ല നിൽക്കുന്നത്. അവര് വേണേ ചോറൊക്കെ കൊണ്ടിട്ട് നിൽക്കുമായിരിക്കും നമ്മളെ ചെല്ലുമ്പോഴത്തേക്കും. അവരെ ചോറ് മാത്രമേ ഉണ്ണുള്ളൂ, കറി എൻ്റെ ഇരിക്കുന്നത്. രാവിലെ അജീഷ് സാമ്പാറൊക്കെ വെച്ചിട്ട് ഈ വണ്ടിക്കകത്ത് കൊണ്ട് വെച്ചത്, എന്റെ കുക്കറിനകത്താ സാമ്പാർ വെച്ച്. ആ എന്നാ പിന്നെ അവരുണ്ണത്തില്ല. സാമ്പാറും അച്ചാറും എല്ലാം എന്റെ തന്നെയാ. ചോറ് മാത്രമേ ഉള്ളല്ലേ? അതെ. ചോറ് ഇനി ഉപ്പുണ്ടോന്ന് അറിയത്തില്ല. ഉപ്പ് ഇവിടെ നിന്നായിരുന്നു എടുത്തോണ്ട് പോയത്. നാമി ഇനിയും താമസിച്ചാൽ ചിലപ്പോ വയലുണ്ടാവും. ബിസ്ക്കറ്റ് ഒന്നും കൊടുത്തിട്ട് വേണ്ട, ചോറ് മതി അല്ലേ. നിസാമാബാദ് ഇത് ലെഫ്റ്റിലേക്ക്. തെലുങ്കാനയിലും ആന്ധ്രയിലും ആ ഡീസലിലും ഏറ്റവും വില കൂടുതൽ. അതുപോലെ രാജസ്ഥാനിലും 97-98 രൂപ ഒക്കെ വിലയാണ്. അവിടെ എല്ലാം നെല്ല് ഉണങ്ങാൻ ഉണ്ടാക്കുന്നതാണ്. ചാക്കിനകത്ത് നിറച്ചും വെച്ചിട്ടുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നാല് വണ്ടിയും കൂടെ ഒതുക്കാനുള്ള സൗകര്യത്തിനുകൊണ്ട് ജോബിയൊക്കെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും വന്ന് ചേർന്നു. അപ്പോൾ ദാമക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങി, അതുകൊണ്ട് ആദ്യമേനെ ദാമക്കുട്ടിക്ക് ചോറ് കൊടുക്കാം. നമ്മൾ വരാൻ ഇച്ചിരി താമസമുണ്ട്, അവരെല്ലാം കുളിക്കാൻ പോയി. അവിടെ ഒരു ധാബയുണ്ട്, അപ്പോൾ അവിടെ കുളിക്കും എല്ലാവരും. അമ്മമ്മക്ക് വേഗം വാരി വാരി കഴിച്ചേ സാമ്പാറും അച്ചാറും. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഉണ്ണിബ്രോ നമുക്ക് കുറച്ച് ജാതിക്ക അച്ചാറിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാ അത് എടുത്താക്കായിരുന്നല്ലേ. ഇതിലെ കുളിച്ചിട്ട് ഓരോരുത്തർ വരുന്നേ. കണ്ടേ, അതെ ചോറെടുക്ക്. അവര് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറി വരും. ഇപ്പം കിഴങ്ങിടാതെ സാമ്പാർ ഉണ്ടാക്കാൻ അറിയത്തില്ല.
പല കറികളായില്ല, കിഴങ്ങ് കറി, വെണ്ടയ്ക്ക കറി, അതെ, തക്കാളി, തക്കാളി, വഴുതനങ്ങ കറി ഉണ്ടോ കൊച്ചിന്? അല്ലേ, എന്തായാലും വെജിറ്റേറിയൻ അല്ലേ, വല്ല പനീർ ബട്ടർ മസാലയോ അതൊക്കെ കൊണ്ട് ചോറുണ്ടാ കൊണ്ടുപോകും. ചോറുണ്ടണ്ട, അങ്ങോട്ട് ഗാർലിക് ഞാൻ ഉണ്ടാക്കാം. ആരാ ആ പ്ലേറ്റ് ഇങ്ങ് പൊക്ക്, തൈര് വേണോ? ആ കണ്ടോ, അപ്പൊ ഒച്ചിന് കൊടുക്കാൻ കൊണ്ടുവന്നാ. അല്ലാതെ സാമ്പാറും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങള് ചോറൊക്കെ ഉണ്ട്. ചോറും കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ. ഞങ്ങളിപ്പോ ഉള്ളത് തെലങ്കാനയിലാണ്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.